നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനഞ്ചാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് മിഥുന മാസം ഒന്നാം തീയതി ശനിയാഴ്ച ഇന്ന് കലണ്ടർ നോക്കുന്നവർ നക്ഷത്രം നോക്കുമ്പോൾ ഉത്ര നക്ഷത്രം കലണ്ടറിൽ ഇട്ടിരിക്കും പക്ഷെ വളരെ കുറച്ച് സമയം മാത്രമേ ഉത്ര നക്ഷത്രം ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് നാളെ രാവിലെ വരെയും അത്ത നക്ഷത്രമാണ് അപ്പോൾ നമുക്ക് ബർത്ത്ഡേ ഒക്കെ അത്ത നക്ഷത്രം തന്നെ ഇന്ന് എടുക്കണം കാരണം ആറ് നാഴിക നേരമെങ്കിലും ഒരു നക്ഷത്രം ഉണ്ടായിരുന്നാൽ മാത്രമേ നമുക്ക് ആ നക്ഷത്രം തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ ബർത്ത്ഡേ ആയിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത്ത അത്തനക്ഷത്രം ശനിയാഴ്ചയും കൂടെ വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ബർത്ത്ഡേ പൊതുവേ ശനിയാഴ്ച നക്ഷത്രം അല്ലെങ്കിൽ അത്തനക്ഷത്രം എന്നൊക്കെ പറയണത് നല്ല നക്ഷത്രമാണ് ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്നതാണ് ശുഭ ശുഭനക്ഷത്രമാണ് പക്ഷെ ശുഭദിനമല്ല ശുഭദിനമല്ലാത്തത് കൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ശ്രദ്ധ വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ആരംഭിക്കുമ്പോഴും അപ്പോഴ് നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ സ്വാധീനം നമ്മളെ സാരമായി ബാധിക്കുന്നതായി കണ്ടിട്ടുണ്ട് അതാണ് അതുകൊണ്ടാണ് ജ്യോതിഷികൾ മുഹൂർത്തം നോക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ നല്ല ശുഭദിവസമാണെങ്കിൽ പോലും ആ ദിവസം ഫുള്ളായിട്ട് മുഹൂർത്തം കാണത്തില്ല ഏതെങ്കിലും ഗ്രഹങ്ങളുടെ സ്വാധീനം ഉണ്ടാകും ആ സ്വാധീന വലയത്തിൽ നിന്ന് മാറി ശുഭമായി നിൽക്കുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ശോഭനമായി ഭവിക്കും അതുകൊണ്ടാണ് മുഹൂർത്തത്തിന് പ്രാധാന്യം അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ ശനിയാഴ്ച നക്ഷത്രം കൊള്ളാമെങ്കിൽ പോലും ദിവസം അനുകൂലപ്രദമല്ല അപ്പോൾ ഇന്ന് മന്ദൻ്റെ ദിവസമാണ് മന്ദൻ്റെ ദിവസം എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ മന്ദീഭവിച്ച് പോകുന്ന ദിവസമാണ് അപ്പോൾ ഒരു കാര്യങ്ങളും അത്ര കണ്ട് സ്മൂത്തായി പോകത്തില്ല കാലാവധികൾക്ക് അലസത ഉണ്ടാവും മാത്രമല്ല ബർത്ത്ഡേ വന്നിട്ടുള്ളവരോ ഈ ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേയിലൂടെ ചിന്തിക്കണേ വാർഷിക ഫലത്തെയാണ് ചിന്തിക്കണേ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ശനീശ്വരൻ്റെ ബന്ധം നിൽക്കുന്ന കാലഘട്ടമാണ് അത്ത നക്ഷത്രവും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഏറെ സൂക്ഷിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങൾക്ക് തടസ്സം കാലതടസ്സമാണ് ഏറ്റവും വലിയ ശനിയുടെ ഏറ്റവും വലിയ കഴിവ് എല്ലാ കാര്യങ്ങളെയും മന്തി ഭവിപ്പിക്കും കാലതടസ്സം ശാരീരിക അസ്വസ്ഥത മനസ്വസ്ഥത കുറവ് രോഗായു ദുരിതങ്ങൾ ശത്രുഭയം ഇങ്ങനെ പലതരത്തിലുള്ള നെഗറ്റീവ് ഫലങ്ങൾ ഉണ്ടാകാൻ ഇടവരും അപ്പോൾ ഇങ്ങനെ വന്നു നമുക്കിപ്പോൾ ചോ ശനിയാഴ്ചയാണ് ബർത്ത്ഡേ വന്നു എന്ന് വച്ചിട്ട് അല്ല ഇതിന് നമുക്ക് എങ്ങനെ അതിജീവിച്ച് പോകാം അതിനാണ് ആചാര്യന്മാർ പ്രതിവിധിയും നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രതിവിധിയായിട്ട് എന്ത് ചെയ്യണം ശനിയെ തന്നെ പ്രീതിപ്പെടുത്തണം ശാസ്താവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിക്കണം ശനിയാഴ്ച വ്രതത്തോടു കൂടിയിരിക്കണം സൂര്യ ശനിയുടെ പിതാവാണ് സൂര്യൻ സൂര്യനമസ്കാരം ചെയ്യണം അതേപോലെ ശനീശ്വര യന്ത്രം ദേഹരക്ഷയായി ണം നാട്ടിലൊക്കെ അല്ലെങ്കിൽ സൗകര്യം ഉള്ളവർ കാക്കയ്ക്ക് ചോറ് കൊടുക്കുക കാക്കയ്ക്ക് ചോറ് കൊടുക്കുമ്പോൾ പ്രധാനമായിട്ട് സൂക്ഷിക്കേണ്ടത് എള്ളും കൂടി ചേർത്ത് കാക്കയ്ക്ക് കൊടുക്കണം തിലം ശനിക്കേറ്റവും ഇഷ്ടമുള്ളതാണ് അതുകൊണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ പ്രധാനമായി സൂക്ഷിക്കേണ്ട ചില സമയങ്ങളുണ്ട് പ്രധാനമായിട്ട് ഇന്നത്തെ അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തം എടുക്കുന്ന എന്തിനാണ് നമുക്ക് ഒരു ദിവസം എത്ര കൊള്ളൂല്ലെങ്കിൽ പോലും പ്രകൃതി കനിഞ്ഞി തന്നിക്കുന്ന ഇരുപത്തി എട്ടാമത്തെ നക്ഷത്രമാണ് അഭിജിത്ത് മറ്റെല്ലാ നക്ഷത്രങ്ങളുടെ ദോഷത്തെയും മാറ്റാനുള്ള ശക്തി അഭിജിത്തിനുള്ളത് കൊണ്ട് ഈ എല്ലാ ദിവസത്തിലും ശരിക്ക് ശരിക്കു നാൽപ്പത്തിനാലോളം മിനിറ്റ് നേരം അഭിജിത് മുഹൂർത്തമുണ്ട് അത് ഇന്ന് അഭിജിത് മുഹൂർത്തം വന്നിരിക്കുന്നതും പതിനൊന്ന് മണി അമ്പത്തി പതിനൊന്ന് മണി അമ്പത്താറ് മിനിറ്റ് തൊട്ട് അഭിജിത് മുഹൂർത്തം ആരംഭിക്കുകയാണ് ശരിക്ക് പന്ത്രണ്ട് മണി അമ്പത് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തമുണ്ട് ഈ അഭിജിത് മുഹൂർത്ത സമയം നമുക്ക് മറ്റ് ദോഷങ്ങളുടെ ശക്തി കുറയ്ക്കും നമുക്ക് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത് മുഹൂർത്തം നമുക്ക് തിരഞ്ഞെടുക്കാം ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പൂർണ്ണമായിട്ട് ശുഭകാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് തന്നെയാണ് നല്ലത് മറ്റൊന്ന് നമ്മൾ പ്രധാനമായിട്ട് സൂക്ഷിക്കേണ്ടത് ശനിയാഴ്ചയാണ് നമുക്ക് പല കാര്യങ്ങൾക്ക് പുറത്ത് പോകേണ്ടി വരും ചിലപ്പോൾ ജോലിക്ക് ജോലി ഉണ്ടാവും അല്ലെങ്കിൽ തന്നെ മറ്റ് പല കാര്യങ്ങൾക്ക് പോകേണ്ടി വരും അപ്പോൾ സമയത്ത് നമ്മൾ രാഹു സമയം അത് മറ്റ് മുഹൂർത്തങ്ങൾക്കൊന്നും ബാധകമല്ല എന്ന് ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട് ഒരേ ഒരു കാര്യത്തിന് മാത്രമേ ബാധകമുള്ളൂ അത് യാത്രയ്ക്കാണ് രാഹു എന്ന് പറഞ്ഞാൽ സർപ്പം അവൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ യാത്ര മുടക്കും പോകുന്ന കാര്യം സക്സസ് ആവില്ല അതുകൊണ്ട് രാഹു സമയം സൂക്ഷിക്കണം അതുകൊണ്ടാണ് കലണ്ടറിൽ രാഹു കാലം ഇട്ടിരിക്കുന്ന ഒമ്പത് തൊട്ട് പത്തര മണിവരെ എന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും രാഹു സമയം വരുന്നത് ഒമ്പത് മണി പതിനാറ് മിനിറ്റ് തൊട്ട് പത്ത് മണി അമ്പത്തൊന്ന് മിനിറ്റ് വരെയാണ് രഹുകാല സമയം ഒന്നുകിൽ രാവുകാല സമയത്തിന് മുമ്പോ രാഹു ശേഷമോ യാത്ര തിരിക്കണം പിന്നെ നമുക്ക് ഒരു കാര്യങ്ങൾക്ക് എടുക്കാൻ പാടില്ലാത്ത രണ്ട് സമയങ്ങളാണ് ഗുളികകാലവും യമകണ്ഠ കാലവും ഗുളികനും യമകണ്ഠനും രണ്ടുപേരും പ്രശ്നക്കാരാണ് പ്രകൃതിയിൽ മൂന്ന് മണിക്കൂറോളം സമയം പന്ത്രണ്ട് മണിക്കൂർ പകലുള്ളതിൽ മൂന്ന് മണിക്കൂറോളം സമയം യമഖണ്ഠൻ്ൻ്റെ യമഖണ്ഠൻ്റെയും ഗുളികൻ്റെയും ബന്ധമുള്ള സമയമാണ് ബാക്കി ഒമ്പത് മണിക്കൂറ് നമുക്ക് പല കാര്യങ്ങൾക്ക് എടുക്കാമെങ്കിലും ഈ മൂന്ന് മണിക്കൂറ് ഒഴിവാക്കണം അതിൽ ഗുളികകാല കാലസമയം വരുന്നത് ആറ് മണി എട്ട് മിനിറ്റ് തൊട്ട് ഏഴ് മണി നാൽപ്പത്തി മിനിറ്റ് വരെയും അതുപോലെ യമഖണ്ഠകാല കാലസമയം വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് അതായത് മൂന്ന് മണി അമ്പത്തൊമ്പത് മിനിറ്റ് തൊട്ട് സോറി ഒരു മണി അമ്പത്തൊമ്പത് മിനിറ്റ് തൊട്ട് മൂന്ന് മണി മുപ്പത്തിനാല് മിനിറ്റ് വരെ ഈ രണ്ട് സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് കുറച്ചുകൂടെ ദോഷങ്ങളെ കുറയ്ക്കാനും പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ നടത്തി ശ്രദ്ധിച്ച് പോകണം ഇതൊക്കെ ഒപ്പം തന്നെ ദോഷഭാവങ്ങളെ കുറയ്ക്കാൻ വേണ്ടി ആകിലും വസ്ത്രധാരണത്തിന് ഇന്നിപ്പോൾ നല്ല ശുഭ്ര വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആ വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല വിഷമിച്ച് തിരിച്ച് കയറേണ്ടി വരും എങ്കിലും കുറച്ചുകൂടി എങ്കിലും പോസിറ്റീവ് നമുക്ക് ലഭിക്കണമെങ്കിൽ നീലയോ കറുപ്പോ കലർന്ന വസ്ത്രം ഇനി നീല വസ്ത്രം ധരിക്കാം കറുപ്പ് വസ്ത്രം ധരിക്കാം അല്ലെങ്കിൽ ഇതുമായിട്ട് മിക്സ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാം വസ്ത്രധാരണം അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു കർച്ചീപ്പെങ്കിലും നീലയോ കറുപ്പോ കയ്യിൽ കരുതുക അല്ലെങ്കിൽ ഒരു പൊട്ട തൊടുന്നവർ ശരിക്ക് ഒരു കറുത്ത പൊട്ട് അന്ന് തൊടുക അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ ഈ ദിവസത്തെ ദോഷഭാവങ്ങൾ മാറാതെ നമുക്ക് ദോഷഭാവങ്ങളൊന്നും എഫക്റ്റ് ചെയ്യാതെ ദോഷഭാവങ്ങളുടെ ദോഷം ബാധിക്കാതെ നമുക്ക് പുരോഗതിയിലേക്ക് പോവാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ദിവസം ഇതൊക്കെ നോക്കി ഭാഗ്യദായകമായി തീരാൻ സർവേശ്വരന് അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം